മാനുവൽ 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, റീപ്ലേസ് ഒന്നുമില്ല, വലിയ ഓട്ടം പോയിട്ടില്ല. ഓക്കെ, പെട്രോള്. പക്ഷേ അപ്പോഴാണ് ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്, ഹൈറ്റ്. ഞാൻ വിചാരിച്ചു ആദ്യം കാണുമ്പോൾ എന്താ ഇതിങ്ങനെ, പക്ഷെ വ്യത്യാസമുണ്ട്, ഫീൽ ഉണ്ട് ഓടിക്കുമ്പോൾ. നല്ല അടിപൊളി ഹാച്ച് ബാക്ക് വാഹനം, പിന്നെ ഓട്ടം പെട്രോൾ ആയതുകൊണ്ട് വലിയ കംപ്ലൈൻറ്റ് ഒന്നും വരില്ല, ഒന്നും വരില്ല. വണ്ടികൾ എടുക്കുമ്പോൾ എവിടെ നിന്നാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ഒന്ന് തറവിൽ ചെക്ക് ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ചാൽ, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ അൽഅമീൻ ന്യൂസ് കാസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. കുറച്ചുകൂടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്, കുറച്ചുകൂടെ വാഹനങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താം. ഏകദേശം 120 പരം വാഹനങ്ങൾ ലഭ്യമായിട്ടുള്ളൊരു ഷോറൂമാണ്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡർ, മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് അല്ല, കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്. ഓക്കെ, എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഓക്കെ, ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹസൻക നമ്മുടെ കൂടെ ഉണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കണം, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത നമ്പറിലെ കോൺടാക്ട് ചെയ്യാം. ഇനി അല്ല വലിയ കോൺടാക്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇവിടെ കാണിക്കുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽ. ഓക്കെ, വീഡിയോയിലോട്ട് പോലോ. ഓക്കെ. ഇന്നത്തെ ആദ്യത്തെ വാഹനമാണ് റിനോ കിഡ് ആണ്. KL 57 രജിസ്ട്രേഷൻ, കൊടുവള്ളി, കോഴിക്കോട് ജില്ല കൊടുവള്ളി. കൊടുവള്ളി പറഞ്ഞോ, 2015 RST ഓപ്ഷണൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഒരു എയർ ബാഗ് വരും, സിംഗിൾ എയർ ബാഗ് വരുന്ന വാഹനം. 800 cc 2015 വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടോ? 18-20 റേഞ്ച് മൈലേജ് കിട്ടും. മാനുവൽ 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, റീപ്ലേസ് ഒന്നുമില്ല, വലിയ ഓട്ടം പോയിട്ടില്ല. ഓക്കെ, ടയർ ഭാഗങ്ങൾ, ടയർ ഭാഗം ഒരു 60% 60% ടയേഴ്സ് അത്രയേ ഉള്ളൂ. ഓക്കെ, എത്രയിപ്പോൾ ഇത്? നമുക്ക് 2.5 2,05,000 രൂപയ്ക്ക് 2015 RXT ഓപ്ഷനിൽ കിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം, ഫുൾ ലോൺ കിട്ടും, പാർട്ട്നർ ബാങ്ക് ക്ലിയർ ആണ്. ഓക്കെ, നമ്മൾ ലോണിൻ്റെ പ്രൊമോട്ട് ചെയ്യല്ല, ലോണ് താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. എന്തായാലും വിളിക്കുമ്പോൾ ചോദിക്കും, അത് കാണുന്നവർക്ക് പലരും പറയുന്നുണ്ട് എന്തിനാണ് ലോൺ ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നത്, പക്ഷേ പലരും ലോൺ അറിയാൻ വേണം, അതുകൊണ്ട് എടുത്ത് ചോദിക്കുകയാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഏകദേശം ഇത്രയും കാലത്ത് ഒരു അനുഭവ പരിചയം വെച്ചിട്ട് ഏകദേശം എത്ര കിട്ടുന്നല്ലേ പുള്ളിക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, ഞാൻ വീണ്ടും ഒരു കിഡ് വന്നു, ഒരു അടിപൊളി ഒരു ഗ്രീൻ കളർ അല്ലേ, ഗ്രീൻ കളർ. KL 4 രജിസ്ട്രേഷൻ ആണ് വാഹനം, ആലപ്പുഴ. പറഞ്ഞോളൂ. ഇത് 2016 RST ഓപ്ഷണൽ, സെയിം ഓപ്ഷണൽ ഫുള്ള് തന്നെ. ആ, എയർ ബാഗ് അടക്കം വരുന്നു. ആ, കിലോമീറ്റർ 64 ഓടി, സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല, 800 cc വണ്ടി തന്നെ, സെയിം മൈലേജ്, സെയിം കാര്യങ്ങളല്ലാണ്ട് ക്ലെയിം ഒന്നും ഇല്ലല്ലോ, ക്ലെയിം ഒന്നും ഇല്ല. ഇതിൽ അഡീഷണലി 2 LCD ചെയ്തിട്ടുണ്ട്, LCD ചെയ്തിട്ടുണ്ട്, നല്ല സീറ്റ് കവർ, കമ്പനി കവർ തന്നെയാണ്, കമ്പനി കവർ. പക്ഷേ അതിനേക്കാൾ ഒരു കളർ കുറച്ചുകൂടി ഇത് അട്രാക്ഷൻ തോന്നിയ ഇതാണ്, അത് സിൽവർ ആണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2.35 നെറ്റ് കൊടുക്കാം, 2,35,000. അതിന് വ്യത്യാസം ഇമെയിൽ ഉണ്ടല്ലേ, ലുക്കിൻ്റെ വ്യത്യാസം. 2,35 2016 ഇയർ മാറിയാ, കൊല്ലം മാറി, മറ്റേ 2015 ആയിരുന്നു, ഇത് കൊല്ലം മാറി. 2016 2,35 നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാ? സെക്കൻഡ് ഓണർ. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ ഫുള്ള് കയറും, ഫുൾ ലോൺ കയറും. ഓക്കെ, ഒക്കെ ഫുള്ള് കയറുന്നുണ്ട്, കിട്ടൂല. പിന്നെയും കിട്ടാണ്, കിട്ടിന്റെ ചാകരയാണ്, KL 30 രജിസ്ട്രേഷനുള്ള കിട്ടാണ്. 2016 17 16 മോഡൽ 17 രജിസ്ട്രേഷൻ, എല്ലാ ഓർഡറിലാണ് വരുന്നത്, സെക്കൻഡ് ഓണർ ആണ്, RXL ആണ്, മിഡിൽ ഓപ്ഷൻ ആയി പോയി. പിന്നെ അഡീഷണൽ ചെയ്തത് LCD, ക്ലെയിം ഒന്നും ഇല്ല. ഇത് 2,20 കൊടുക്കാം, 2,20,000 കൊടുക്കാം, കൊല്ലം കൂടി, പക്ഷേ മിഡിൽ ഓപ്ഷൻ ആയി, ഒരു വ്യത്യാസമാണ്. 2,20 ഈ ഒരു വാഹനം സ്വന്തമാക്കാം, ഫുൾ ലോണും കിട്ടും, ഫുൾ ലോണും ചെയ്തു, ഫുൾ ലോണും കിട്ടും. ഓക്കെ, ഒന്നും പറയാനില്ല, സെയിം. എന്നുണ്ടാ കിട്ടും ഇവിടെ സ്റ്റോക്ക്? ഞാൻ 6 കൂടി ഇത് കൊടുത്തതാണ്, വേറെ 3 കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ട്, വിളിച്ചോളൂ, ഇനി നമുക്ക് വേറെ വണ്ടി ഇല്ല. ഇത്ര നേരം ചെറുതല്ലേ ഉണ്ട്, ഇനിയൊന്ന് മാറ്റി പിടിക്കാം അല്ലേ. ഒരു ഹെവി സാധനത്തിലേക്ക് വന്നിരിക്കുകയാണ്, ഫോർഡ് എൻഡവർ ആണ്, KL 79 രജിസ്ട്രേഷനിലേക്ക് മാറിയ വാഹനമാണ്, മാറിയതാണ്, റിയായതാണ്. ഓക്കെ, നല്ലൊരു ബ്ലാക്ക് കളർ വാഹനം, അത്യാവശ്യം ഔട്ട്ലുക്ക് വൃത്തിയുണ്ട്, ഔട്ട്ലുക്ക് ഇന്റീരിയറും നല്ല വൃത്തിയുണ്ട്. ഓക്കെ, മെക്കാനിക്കലൊക്കെ എങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ? 2010 4x4 ഓട്ടോമാറ്റിക്, 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്, 2010, അത്രയും പവറുള്ളൊരു വാഹനം. ഓക്കെ, വേറെ റീപ്ലേസും കാര്യമൊന്നുമില്ല, ഒരു സെക്കൻഡ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല, ഓണർഷിപ്പ് 4th ഓണറാണ്, ഫോർത്ത് ഓണർഷിപ്പ് കണക്കാണ്. ഇങ്ങോട്ടേക്ക് മാറിയ ശേഷമുള്ള ഫുള്ളും എല്ലാം ടോട്ടലിയാണല്ലോ വരിക. ഫോർത്ത് ഓണർഷിപ്പ്, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കലി എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നമുക്ക് എവിടെയെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഷോറൂം ഉണ്ടല്ലോ, ഇതൊക്കെ ആഗ്രഹത്തിന് പുറത്തെടുക്കുന്ന വണ്ടിയാണ്, അല്ലാണ്ട് ഡെയിലി യൂസ് അല്ല, അങ്ങനത്തെ അങ്ങനൊന്നുമല്ല. അപ്പൊ ഇതിന്റെ പണി എന്തെങ്കിലും ഉണ്ടോ എന്ന് കറക്റ്റ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാം അല്ലേ. ബാക്കിയുള്ള ചെറുവണ്ടികൾ പോലെ അല്ല ഇതെടുക്കുമ്പോൾ,
കറക്റ്റ് തറവലി ഫുള്ള് ചെക്ക് ചെയ്ത് എടുക്കാം. കാരണം ഒരുപാട് പേര് ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു മോഡലാണിത് എൻ്റെ ഓർമ്മ. ഓക്കെ, പഴയ ഷേപ്പ് എന്ന് പറയുന്നത് എത്ര കൊടുക്കാം? 3,95,000 രൂപയ്ക്ക് 2010 4x4 ഓട്ടോമാറ്റിക് ഫോർഡ് എൻഡവർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ക്ലെയിമോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല എന്ന് പറഞ്ഞത് ഏൽക്കൂല അങ്ങനെ അറിയൂല അല്ലേ, അങ്ങനെ അറിയൂല. അതാണ് ഒരു മോഹത്തിന്റെ പുറത്തെടുക്കുന്ന വാഹനമാണ് അത്രയും. അടുത്തെന്താ, 7-seater തന്നെയാണ്, ഒരു എസ് യു വി സെഗ്മെന്റ് തന്നെ. KL12 രജിസ്ട്രേഷനുള്ള എക്സ് യു വി 500. ഓക്കെ, പറഞ്ഞോളൂ. 2012 W8, ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 8 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അഡീഷണൽ സീറ്റ് കവർ, നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അഡീഷൻ ചെയ്തിട്ടുണ്ട്? അഡീഷൻ ഒന്നും ചെയ്യാനല്ലോ, ഒന്നും ചെയ്യാനില്ല, ബാക്കിയെല്ലാം വരും. ഓക്കെ, അല്ല ചിലത് അലോയ്സ് ഒക്കെ മാറ്റിയിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, 170 ഓടിയിട്ടുണ്ട്, കറക്റ്റ് കമ്പനി സർവീസ് ആണ്, റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല, പക്കാ സർവീസ് ഉണ്ട്, പക്കാ സർവീസ്. ഓക്കെ ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ല, ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാ. ഓക്കെ, നല്ലൊരു 2 എണ്ണം 15 ഇവിടെ പറയുണ്ട്, 1 ഓക്കെ, ഇത് 12 ആണ്, ഇത് 12 ആണ്, 12 ആണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 435 കൊടുക്കാം. 435,000 രൂപയ്ക്ക് കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള, ഒറിജിനൽ കേരള, വയനാട് കേരള വണ്ടിയാണ്. 2012 170,000 കിലോമീറ്റർ ഓടിയ W8, ഏറ്റവും ടോപ്പിന്റെ വാഹനം, നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 3.5 വരെയൊക്കെ ലോൺ കിട്ടും, കിട്ടും. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനല്ലോ പാർട്ടി, ഇപ്പോൾ ഒരു സർവീസ് ചെയ്യാൻ ഓടിക്കാം, സർവീസ് ജനറൽ സർവീസ് ചെയ്തോട്ടെ, ഓടിക്കും കാര്യങ്ങളും മണി മാറിക്കോട്ടെ. ഓക്കെ, ഒരു ഒന്നോ ഒരു 1-1.5 ഒക്കെ വരുമ്പോ അല്ലേ അടുത്ത ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ മാറുന്നു. ബൊലേറോ KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം, നല്ല അടിപൊളി 4 അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ടയേഴ്സും ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു വാഹനം. 2011 SLX DIDI. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വാഹനമാണ്, മിഡിൽ ഓപ്ഷൻ ആണ്, ZLX ആണ് അതിന്റെ മുകളിൽ വരും. അതെ, ZLX മുകളിൽ വരും, ലൈവില് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, പുത്തൻ ടയർ ആണ്, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഡി എഞ്ചിൻ ആണ്, ഡി എഞ്ചിൻ ആണ്, ഡി എഞ്ചിൻ ആണ്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. 2011 എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.30 കൊടുക്കാം, 3,30,000. 3,30,000 രൂപയ്ക്ക് ഒരു അടിപൊളി എസ് യു വി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബൊലേറോ, ലോൺ എത്ര കയറും? ലോൺ 2.5 വരെ. അടുത്തൊരു കോമ്പാക്ട് എസ് യു വി ഫോർഡ് എക്കോസ്പോർട്ട് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്, കാസർഗോഡ് ജില്ല. പറയോളൂ. 2015 ടൈറ്റാനിയം പ്ലസ്, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്, കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ്. എത്ര ഓടി? 1.35 ഓടി, പ്രോപ്പർ സർവീസ്, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, 6 എയർ ബാഗ് ഒക്കെ വരുന്ന വാഹനമാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, ഡീസലാണ്, ഡീസലാണ്, ഡീസലിന്റെ മൈലേജ് കളറുകൾ കാണിച്ചു വെച്ചാൽ പെട്രോൾ നമ്മൾ അന്ന് കാണിച്ചു. അതെ, പെട്ടെന്ന് ഡൗട്ട് ആയതാണ്. പിന്നെ മൈലേജ് ഉണ്ടാവും, ഒരു 18 റേഞ്ച് മൈലേജ്. ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു ക്ലെയിമില്ല. 2015 വാഹനമാണ്, ഡീസലില് ഏറ്റവും ടോപ്പിന്റെ വാഹനവും. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5 രൂപ കൊടുക്കാം, 5 ലക്ഷം. ചോദ്യമാണ്, ചോദ്യമാണ്, കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കാം. ഓക്കെ, മാന്യമായ വർക്കുകൾ ഉണ്ടാവും, മാന്യമായ വർക്കുകൾ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, 5 ലക്ഷത്തിന് ഈ ഒരു ഡീസൽ വാഹനം, പക്കാ കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനമാണ്, സ്വന്തമാക്കാം. വീണ്ടും ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് ആണ്, വിറ്റാര ബ്രസ KL10 രജിസ്ട്രേഷൻ വാഹനം, കേരള വണ്ടിയാണ്, കേരള വണ്ടി. ഓക്കെ, പറഞ്ഞോളൂ. നാടൻ വണ്ടി 2016 മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്, 2016 ലോട്ട് എത്ര പോയി? ഓട്ടോ 1.8 കോടി പ്രോപ്പർ സർവീസ്, കമ്പനി സർവീസ്. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്, മൂന്നാമത്തെ ഒന്നുമില്ല. മൈലേജ് ഉണ്ടാവും ഇതിലും, 18 രൂപ റേഞ്ച്, ഏകദേശം മൈലേജും പ്രതീക്ഷിക്കാം. ക്ലെയിം ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6.35 കൊടുക്കാം, 6,35,000 രൂപയ്ക്ക് 2016 BDI വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണ്? ലോണ് 5.75, 5.5. വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അടുത്തത് ഒരു മൈക്രോ എസ് യു വി എന്നൊക്കെ വിളിക്കാൻ പറ്റിയൊരു വാഹനമാണ്, മഹീന്ദ്ര KUV ഡീസൽ KL71 രജിസ്ട്രേഷൻ. ഞാൻ ഇത് ഇപ്പൊ കുറച്ച് ഓടിച്ച് നടന്നു ഈ ഒരു വാഹനം. ഡീസലല്ല, പെട്രോള്. പക്ഷെ അപ്പോഴാണ് ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്, ഹൈറ്റ്. ഞാൻ വെച്ചാൽ ആദ്യം കാണുമ്പോൾ എന്താ ഇതിങ്ങനെ, പക്ഷെ വ്യത്യാസമുണ്ട്, ഫീൽ ഉണ്ട് ഓടിക്കുമ്പോൾ. 2016 2016 K4 ഡീസൽ, K4 ആണ്, K6 K8 ഇത്ര ഓപ്ഷൻ ഉണ്ട്, അതിന്റെ താഴെ വരുന്ന ഓപ്ഷൻ ആണ് K4. ഡീസലിന് മൈലേജ് ഉണ്ടാവും? ഡീസൽ നല്ല മൈലേജ് കിട്ടും, 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുണ്ടെന്ന് പറഞ്ഞത്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്,
ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. റീപെയിന്റ് എത്ര കൊടുക്കാം? നമുക്ക് 3.45 കൊടുക്കാം. ഓട്ടം എത്ര പോയി? ഓട്ടം 91. 91,000. 2016 വാഹനം K4 3 ലക്ഷം ഓണർഷിപ്പ് 345,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും കിട്ടും. വില അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു i10 ഗ്രാൻഡ് KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനം, നല്ലൊരു അടിപൊളി കളർ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. ഓക്കെ. മാഗ്നാണ്. 18 മാഗ്നയിലും എല്ലാം വരും. എല്ലാം വരുന്നുണ്ട്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. പക്ഷേ മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരും. അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എയർ ബാഗ് ഉണ്ടാവും, രണ്ടെയർ ബാഗ് ഉണ്ടാവും. ഡിഫോഗർ ഇല്ല, വൈപ്പർ ഇല്ല, അതേപോലെ തന്നെ അലോയ്സ് വരില്ല, പുഷ്പട്ടം വരില്ല. അങ്ങനത്തൊക്കെയാണ് ടോപ്പിലൊക്കെ എല്ലാം പോകുമ്പോൾ വ്യത്യാസം വരുന്നത്. ബാക്കി 90,000 കിലോമീറ്റർ ഓടി, 3rd ഓണർഷിപ്പ്, റീപ്ലേസും കാര്യമൊന്നുമില്ല, കറക്റ്റ് സർവീസും ഉണ്ട്. പെട്രോൾ വാഹനമാണ്, 90 ഓടിയിട്ട് അത്യാവശ്യം ഓട്ടം പോയിട്ടുണ്ട്. പിന്നെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഉണ്ട് ഓട്ടം പോയതിന്. പക്ഷേ മൈലേജ് എങ്ങനെ പോയാലും ഒരു 12-15-16 വരെയൊക്കെ മാക്സിമം അത്രയും കിട്ടത്തുള്ളൂ. എത്ര കൊടുക്കാം? നമുക്ക് 4 ലെവലിൽ കൊടുക്കാം. 4 ലക്ഷത്തിന് ഫൈനലായി ചെയ്ത് കൊടുക്കാം. 18-19 19 രജിസ്ട്രേഷൻ വരുന്ന മാഗ്ന ഓപ്ഷൻ ആണ്. 4 ലക്ഷം ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം, നല്ല അടിപൊളി ഹാച്ച് ബാക്ക് വാഹനം. പിന്നെ ഓട്ടം പെട്രോൾ ആയതുകൊണ്ട് വലിയ കംപ്ലൈന്റ് ഒന്നും വരില്ല. സാധാ സർവീസ് ചെയ്താൽ പോയാൽ മതി. ഓക്കെ. അടുത്തതാ KL22 രജിസ്ട്രേഷൻ വരുന്ന വാഗണർ ആണ്. ന്യൂ ഷേപ്പ് വാഗണർ. എങ്ങനെ? 2019 VXI ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ വാഹനം വേണം. 1 ലിറ്റർ എഞ്ചിൻ, സിംഗിൾ ഓണർ ആണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.2 വരുന്നുണ്ട്. ഒന്നാണ് എടുത്തു, ഒന്നാണ്. മൈലേജ് ഉണ്ടാവും. മൈലേജ് കമ്പാരിറ്റീവ്ലി മറ്റേ ഷോപ്പ് ഒരു 18 റേഞ്ച് ഒക്കെ മൈലേജ് അല്ലേ. ഓക്കെ. പ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല, പക്കാ നീറ്റ് വേണ്ടി. രണ്ടില കൊടുക്കാം നമുക്ക്. 4.70 കൊടുക്കാം. 2019 വാഹനം VXI, 4,70,000 രൂപയ്ക്ക് മാനുവൽ വാഹനം സ്വന്തമാക്കാം. വാഗണർ ആണ്, ഏറ്റവും ന്യൂ ഷേപ്പ് വാഗണർ. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. 4.5 ലോണ് ചെയ്തോളൂ. 20,000 കണ്ടാൽ ഇറക്കാൻ പറ്റും ഈ ഒരു വാഹനം. ഓക്കെ. ഏകദേശം എമൗണ്ട് ആണ് ഇതൊക്കെ പറയുന്നത്. ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അത്രേ ഉള്ളൂ. സാലറി വന്നു. KL45 രജിസ്ട്രേഷനിലുള്ള ഒരു സാലറി ആണ്. മാനുവൽ അത്? മാനുവൽ ആണ്. 2014 VXI മിഡിൽ ഓപ്ഷൻ. അല്ല, 14 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ ഓട്ടമാണ്. നോർമൽ ഓട്ടം. ഒരു 16-17 റേഞ്ച് ഏകദേശം മൈലേജ്. 1 ലിറ്റർ എഞ്ചിൻ ആണ്. 1 ലിറ്റർ എഞ്ചിൻ ആണ്. ഓക്കെ. നമുക്ക് 2.65 കൊടുക്കാം. 2,65,000 രൂപയ്ക്ക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 14 VXI സെലറി ആണ്. ഏകദേശം ഫുള്ള് ലോണ് ചെയ്ത് കൊടുക്കാം. ഏകദേശം കിട്ടും. ഫുള്ള് ലോണ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോണും കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് ഇന്നോവയാണ്. KL21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ റീവണ്ടി തന്നെ. റീവണ്ടിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. റീവണ്ടിയാണ്. 2008 പേപ്പർ എടുത്ത വണ്ടി. അപ്പോൾ 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. ജി 4 ആയി ഇരിക്കുന്നുണ്ട്. ഓക്കെ. ജി 4 അല്ല, G3 ആണ്. ജനറേഷൻ ഇല്ല. G3 G3 ആണ്. 3.10 നമുക്ക് കൊടുക്കാം. 2028 വരെ പേപ്പർ ഇല്ല. 28 വരെ പേപ്പർ ഉള്ള കൺവേർട്ട് ചെയ്ത വണ്ടി. എന്താ പറയാ, ന്യൂ ഷേപ്പ് ആയി. അതേപോലെ തന്നെ കേരള രജിസ്ട്രേഷൻ ആണ്. ഒന്നും നോക്കാനില്ല. ലോണൊന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. സേട്ട് കിട്ടുള്ളൂ. സേട്ട് കിട്ടുള്ളൂ. അത് എടുക്കേണ്ട ആവശ്യമില്ല. വേറെ പണിയൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തായി കാണുന്നത് ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഇന്നത്തെ KL58 രജിസ്ട്രേഷനുള്ള തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ റിയായ വണ്ടിയാണല്ലേ. അല്ല, ഒറിജിനൽ കേരള. കേരള വണ്ടി. 2008. ഓക്കെ. 2008 ഒറിജിനൽ കേരള. ഓക്കെ. 2008 എന്ന് പറയുമ്പോൾ 28 വരെ പേപ്പർ എടുത്ത് എടുത്ത വണ്ടിയാണ്. എടുത്ത് കഴിഞ്ഞാൽ വണ്ടിയാണ്. ഓക്കെ. G4 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല വൃത്തിയിലുണ്ട്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല, ഒന്നും മാറിയില്ല. ഓക്കെ. എത്ര ഓട്ടം കാണിക്കുന്നത്? ഇത് ഓട്ടം കാണിക്കുന്നത് 2,68,000. 2,68,000. ഓക്കെ. 28 വരെ പേപ്പർ. അടിപൊളി വാഹനം. ഇൻഷുറൻസ് അടച്ചിട്ട് നമുക്ക് 4,20,000 റുപ്യ കൊടുക്കാം. 4,20,000. ഇൻഷുറൻസ് ഒക്കെ എത്ര വരുന്നുണ്ട്? 9,650 വരും. TAP തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി വരും. തേർഡ് പാർട്ടി. ഫുൾ കവറിലേക്ക് ചെയ്യാൻ പറ്റുമോ? കവർ 13,000 റുപ്യ കിട്ടി. 14,000 ഏകദേശം വരും അല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ. പ്രൈസ് എത്രയാണ് പറ? പ്രൈസ് 4,15 നെറ്റ്. 4,15,000 രൂപ നെറ്റ് റേറ്റ് ആണ്. കേരള വണ്ടിയാണ്. റീവണ്ടിയാകുമ്പോൾ മാറും വില. ഇത് കേരള വണ്ടിയാണ്, അതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ ഒരു കാണിച്ചിരുന്നു ഓൾറെഡി. ഓക്കെ. വേറെയും വണ്ടികളുണ്ട് ഇവിടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു ഇന്നോവകളൊക്കെ. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെ വണ്ടികളുണ്ട്, ചെറുവണ്ടികളും ഒക്കെ ഉണ്ട്. ഏത് സെഗ്മെന്റ് ആണെങ്കിലും ലഭ്യമാണ് അല്ലേ. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വേറൊരു കാര്യം, വണ്ടികളെടുക്കുമ്പോൾ എവിടെ നിന്നാലും നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി ഒന്ന് തറവി ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തെടുക്കുക. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇവർ തരുന്നൊരു ടൈം പീരീഡ് അല്ലേ, ചെക്കിങ്
ചെക്കിംഗ് വാറണ്ടി ആയിരുന്ന ഒരാഴ്ച കൊണ്ടായിട്ടൊന്നും തിരിച്ചോണിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതാ പറഞ്ഞത് ലോൺ ഇട്ടാലും ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ മാക്സിമം എവിടെയാ കാണിക്കാൻ പറ്റുന്നത് കാണിച്ച് ഓക്കെ ആക്കിയിട്ട്, കാരണം ഇവരെ കണ്ടിലും പെടാത്ത എന്തെങ്കിലും കാരണങ്ങൾ പെട്ടുപോവാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. മാക്സിമം ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോൻ്റെ റൈറ്റ് ഓഫ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർസ് കൊടുത്ത് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വിട്ടുപോകരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഇവർക്കും സപ്പോർട്ട് കൊടുക്കുക അതേപോലെ തന്നെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനൊക്കെയുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. മേരാകാം നിങ്ങളുടെ പുതിയ ആപ്ലിക്കേഷനാണ്, ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോയുടെ ടോപ്പ് കോർണറിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്, എല്ലാം ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. അപ്പോൾ എല്ലാവർക്കും നന്ദി, ഹസൻ കാ നന്ദി, ബൈ.